എന്റെ പതിവില്ലാത്തൊരു ചോദ്യം, എങ്ങോട്ടാണെന്ന് അറിയില്ലേ? അറിയാം, പക്ഷേ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയോ നിനക്ക്? ഇന്ന് നമ്മുടെ 20-ാം വിവാഹ വാർഷികമാണ്. ഹൈ സൊസൈറ്റിയും ക്ലബും ഇന്നെങ്കിലും നിനക്കൊന്ന് ഒഴിവാക്കിക്കൂടെ? ഈ ദിവസമെങ്കിലും ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിച്ചുകൂടെ നമുക്ക്? ആനുവൽ എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ മകൾ വരുന്ന ദിവസം കൂടിയാണ്. നിങ്ങൾ സുദിനമായി കാണുന്ന ഈ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർദിനമാണ്, ശവിക്കപ്പെട്ട ദിവസം. അതവണി, അതിന് ഞാനിപ്പോൾ ഉത്തരം പറയുന്നില്ല. എന്റെ എല്ലാ വേദനകളും അമർഷവും ഉള്ളിലൊതുക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, നീ പോകരുത്. നമുക്ക് ഇന്നിവിടെ നമ്മുടെ വീട്ടിൽ ആഘോഷിക്കാം, പ്ലീസ്. അതിന് നിങ്ങൾ മെനക്കെടണമെന്നില്ല. ക്ലബ് മെമ്പേഴ്സ് എല്ലാവരും കൂടി മേനോന്റെ വീട്ടിൽ എനിക്കൊരു ഗംഭീര പാർട്ടി തരുന്നുണ്ട്. അവരോടൊപ്പം കൂടുന്നതാണ് എനിക്ക് ആഘോഷം. എന്റെ വിവാഹ വാർഷിക പാർട്ടിയിൽ കൂടാൻ ഭർത്താവായ എനിക്കും അനുവാദം കിട്ടുമോ? ആ പാർട്ടിയിൽ കൂടാൻ നിങ്ങൾ പുരുഷനാകേണ്ടിയിരിക്കുന്നു. ഒരു നിമിഷം. ഇതാ നിനക്കുള്ള വിവാഹ വാർഷിക സമ്മാനം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഒരു പ്രസന്റേഷൻ കൊണ്ടുവന്നിരിക്കുന്നു. കഥ എഴുതാൻ പറ്റും, നല്ല മൂടി. പക്ഷെ കാറോടെ കാണിക്കാനും പറ്റില്ല. എടാ സുഗുണ, ആവശ്യത്തിന് അന്വേഷിക്കുമ്പോൾ നിന്നെ ഇവിടെ കാണണമെന്ന് പലതവണ പറഞ്ഞിട്ടില്ലേ? ശരി വെച്ച മിഞ്ഞ ആവർത്തിക്കില്ല. ശരി ശരി, മേനന്റെ വീട്ടിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹോസ്റ്റലിൽ പോയി മോളെയും കൂട്ടി വരണം. വണ്ടിയുടെ പ്രിയ സഖി, പോയി വരട്ടെ. ബൈ ദേവി, ഞങ്ങൾ പോവാ. ബൈ ബൈ. ഓക്കെ. അല്ല, സോഫിയ അച്ഛൻ വീട്ടിലൊന്നും പോകുന്നില്ലേ? അതാ ഞാനും ആലോചിക്കുന്നത്. എന്ത്, വീട്ടിൽ പോണോ വേണ്ടിയോന്ന്? എന്ത് പറ്റിയിട്ട് നിനക്ക്? വേണ്ട, പോയാ ശരിയാവില്ല. അവിടെ മമ്മിയുടെ ഭർത്താവുണ്ട്. മമ്മിയുടെ ഭർത്താവ് എന്ന് പറയുന്ന കോന്തനാണല്ലോ നിന്റെ ഡാഡി. മോളെ സത്യം പറ, നിന്റെ മമ്മിയും ഡാഡിയും ഒക്കെ സ്റ്റേറ്റ്സിലാണെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞിരുന്നേ? ഏ കള്ളോ ഞാൻ പറഞ്ഞതൊക്കെ? എല്ലാരോടും പച്ച കള്ളം. നമ്മൾ ഒരു മുറയിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടും നിന്നോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. സത്യത്തെ, അവരൊന്നും അമേരിക്കയിലൊന്നും അല്ല. പിന്നെ ഡാഡി നേരത്തെ മരിച്ചു. വലിയ നേഴ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾക്ക് നേരെ ജീവിതം ചികിത്സിക്കാനറിയാവോ? നിനക്കാവുമ്പോ ഒരു കൈപ്പുണ്യം ഉണ്ട്.
എന്റെ മോളെ കൂടെ നശിപ്പിക്കില്ല. ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. എന്റെ ജീവിതം നീ അടി തുളച്ചേ. എന്നാ പിന്നെ എന്തിനാ അടിഞ്ഞുകൂടി കിടക്കുന്നേ? പൊയ്ക്കോ, ഞാനും എന്റെ മോളും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അങ്ങനെ അങ്ങ് പോകാനൊക്കോ. വില്യംസിന് വീണയുടെ വിശുലോ. എന്റെ മോളെ തരേണ്ട, ആപത്തും വരില്ല. മമ്മി ചിലതൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. മമ്മി അന്ന് ചെസ്പെയിൻ കാരണം ലീവ് എടുത്തു വന്നത് കൊണ്ടാ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ മമ്മിക്ക് എന്നും തള്ളപ്പക്ഷിയെ പോലെ എന്നെ ചിറകിനുള്ളിൽ സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഹോസ്റ്റലിലൊന്നും നിന്ന് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കില്ല. എന്നാലും മമ്മിക്ക് അതൊരു ആശ്വാസം. ഒന്നുമില്ലെങ്കിലും മനസമാധാനത്തോടു കൂടി ജോലിക്ക് പോവാലോ. ഇപ്പോഴത്തെ എന്റെ പേടി അതല്ല, രണ്ട് അറ്റേക്ക് കഴിഞ്ഞതാ മമ്മിക്ക്. ഇനി നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിക്കാതെ പറ്റില്ല ദേവി. ഞാനൊരു പെണ്ണല്ല. എന്തായാലും ഒറ്റയ്ക്ക് ഇവിടെ വിലസാന്ന് മോള് വിചാരിക്കണ്ട. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ വരുന്നില്ല. നീ വരും. വന്നില്ലെങ്കിലേ നിന്നെ ഞാൻ പൊക്കി കൊണ്ടുപോകും. നിന്റെ മമ്മിയും ഡാഡിയൊക്കെ എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല. അവരെ എനിക്കറിയാവുന്ന പോലെ നിനക്കറിയില്ലല്ലോ. ദേ സുഖം, ഇനിപ്പോ വരും. നീ വേഗം റെഡിയാവാൻ നോക്ക്. ഞാൻ വരുന്നില്ല. ഇനി ഒന്നും ആലോചിക്കണ്ട. വെക്കേഷൻ നമ്മൾ എന്റെ വീട്ടിൽ അടിച്ചു വിളിക്കുന്നു. ഓക്കെ? അതല്ല ദേവി, മമ്മിയോടൊന്ന് പറയാതെ. സോഫി, വീട്ടിലെത്തിയ അപ്പ തന്നെ നിന്റെ മമ്മിയെ വിളിച്ച് പറയുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താ പോരെ, വാ റെഡിയോ. ദേവിക്ക് ചടങ്ങല്ലേ. ബ്യൂട്ടിഫുൾ. ഇതാണ് ദേവിക റാണിയുടെ രാജകൊട്ടാരം. അടിപൊളിയാണല്ലോ. നിന്റെ അച്ഛൻ തമ്പുരാനെ പുറത്തൊന്നും കാണുന്നില്ലല്ലോ. അമ്മ മഹാറാണി പിടിച്ചേ നിലവറയിൽ പൂട്ടിയിട്ടുണ്ടാവും. മതി മതി, ആ ബാഗിങ് എടുക്ക്. കക്ഷി നല്ല ഉറക്കത്തിലാണ് തോന്നല്ലോ. മോളെത്തിയോ? വരവും കാത്തിരുന്ന് ഡാഡി അങ്ങ് മയങ്ങിപ്പോയി. ഇതാരാ മോളെ? ആ ഡാഡി, ഞാൻ പറഞ്ഞിട്ടില്ലേ, സോഫി, സോഫി അഗസ്റ്റിൻ, എന്റെ ക്ലാസ്മേറ്റ് കം റൂംമേറ്റ് കം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓൾ ഇൻ ഓൾ. അല്ലേ ഡി? മോളുടെ വീട് എവിടെയാ? തിരുവല്ല. ഡാഡി, മമ്മി എവിടെ? അത് മോളെ, ഇന്ന് ക്ലബിന്റെ വക ചേരിയിലെ കുട്ടികളെ കുളിപ്പിക്കുന്നെന്നോ ഡിന്നർ എന്നോ. ഓക്കെ ഡാഡി, ഞങ്ങൾ ഒന്ന് കുളിച്ച് കുട്ടപ്പികളായി വരാം. ബാക്കി കാര്യം വന്നിട്ട് വാടി. ഹലോ മമ്മി, ഞാനാ. മോളെ എവിടുന്നാ? ദേവിയുടെ വീട്ടീന്നാ. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. എന്നാ പിന്നെ നിനക്ക് ഒന്ന് നേരത്തെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ ആകെ പേടിച്ചു പോയി. മമ്മി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എനിക്കിവിടെ സുഖമാ. എന്നാ ശരി മോളെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് രണ്ട് ദിവസം കൂടെ ശ്രമിച്ചു നോക്കാം. എന്നെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. പുള്ളിക്കാരൻ സാങ്ഷൻ ചെയ്യണം, എന്നാലേ കിട്ടു. നേരത്തെ അടുത്ത ആഴ്ച വാ. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ സാർ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, അടുത്ത ആഴ്ച വാന്ന്. അതിനാണ് വരാതെ ഞാനെന്ത് ചെയ്യാനാ? പുള്ളിയുടെ കാര്യം പുള്ളി തന്നെ ഉറപ്പില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാറേ? മാസങ്ങളോളായി പണിയും കഴിഞ്ഞ് ഞാൻ ഇതും കുത്തിക്കട്ടി നടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ പൊന്നു ചേർത്തി, മനഃപൂർവ്വം പറഞ്ഞതല്ല. ഒന്ന് രണ്ട് മാസമായിട്ട് സാറ് ലീവില. അടുത്ത ആഴ്ച സാറിന് എത്തും. ചേർത്തി പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ. ഇൻസ്പെക്ഷൻ ഉള്ളതാ ചേട്ടത്, ദയവായിട്ട് ഇപ്പൊ പോ, എന്നിട്ട് അടുത്ത ആഴ്ച വാ. ഈ നാട് ഒരു കാലത്തും നന്നാവാൻ പോണില്ല.
അവന്റെ ഒക്കെ അമ്മേനെ കെട്ടിക്കാനെ കൊണ്ടൊരു ഓട്ടുകത്ത ലീവ്, പണിയെടുക്കാതെ ശമ്പളം വാങ്ങാൻ അവരും, കൊലപ്പണി എടുത്ത് കിമ്പളം കൊടുക്കാൻ ബാക്കിയുള്ളവരും, ഇതൊക്കെ എവിടെ കൊണ്ട് കണക്ക് പറയൂ എന്റെ ദൈവമേ. ഓക്കേ മിസ്റ്റർ നായർ, പാർട്ടി കഴിഞ്ഞ് പിരിഞ്ഞപ്പോ അല്പം ലേറ്റ് ആയി, എന്നാ പിന്നെ മിസ്സിസ് നായർ ഡ്രോപ്പ് ചെയ്യാന്ന് കണ്ടു. ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്, പക്ഷേ എന്താ ഒരു പക്ഷേ? നീ ഇപ്പൊ സംസാരിക്കണ്ട മിസ്റ്റർ മേനോൻ. താങ്കളുടെ ഭാര്യ രാവിലെ വീട് വിട്ടിറങ്ങി രാത്രി അസമയത്ത് ഒരു അന്യപുരുഷന്റെ കൂടെ കയറി വന്നാൽ നിങ്ങൾക്കത് വികാരമായിരിക്കും. പക്ഷെ അതെന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല, ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. ചീപ്പാവരുതായിരുന്നു. വീട്ടിൽ വരുന്ന അതിഥിയോട് എങ്ങനെ മാനേജ് കാണിക്കുന്ന പോലും നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓരോ വിവാഹ വാർഷികം അടുക്കും തോറും ഞാൻ ആഗ്രഹിച്ചു പോവാറുണ്ട് നമ്മൾ തമ്മിലുള്ള അകൽച്ച മാറി ഒന്നിക്കുമെന്ന്. പക്ഷേ ഓരോ വർഷവും അകൽച്ച കൂടുന്നേയുള്ളൂ. പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനിയെങ്കിലും നമുക്കൊന്ന് ഒന്നിച്ചുകൂടെ, നമ്മുടെ മക്കൾ ഓർത്തെങ്കിലും. അത് ഈ ജന്മത്തിൽ നടക്കില്ല. കിടപ്പറയിൽ കയറുന്നതിന് ഒരു ഭർത്താവിനും ഭാര്യയുടെ അനുവാദം ആവശ്യമില്ല. മനസ്സ് ചെല്ലാത്ത ബന്ധം യന്ത്രം പോലെയാ. അങ്ങനെ ഒരു യന്ത്രമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുറത്തു പോയിരുന്നെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാമായിരുന്നു. അതെ, സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വിജയം കിടപ്പുമുറിയിലെ കൂട്ടായ്മയാണ്. അത് തകർന്നാൽ എല്ലാം ശിഥിലായി പോവും. പരസ്പര സ്നേഹവും സഹകരണവും വിശ്വാസമാണ് ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാനം. അത് നീ മറക്കരുത്. ഇത് എത്രയോ തവണ ഞാൻ കേട്ടതാ. എന്നിട്ടും നിന്നിൽ ഒരു മാറ്റമില്ലല്ലോ. അതെ, ശരീരവടിവും മുഖസൗന്ദര്യവും വില കൂടിയ വേഷങ്ങളും ക്ലബ് മെമ്പർഷിപ്പും അല്ല ഒരു പുരുഷനെ ആണാക്കുന്നു. അതൊന്നും നിന്റെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ എനിക്ക് ഇല്ലായിരിക്കാം. പക്ഷേ നിന്നോടുള്ള അടങ്ങാത്ത സ്നേഹവും ആവേശവും ഇനിയും ബാക്കിയുണ്ട്. പുരുഷത്വവും എന്റെ നല്ല ദിവസത്തെയാണ് നിങ്ങൾ എന്നെ തകർത്തത്. അത് മാത്രമല്ല, എന്റെ കൂടെ വന്ന ആളെയും നിങ്ങൾ അപമാനിച്ചു. രാധ, ഇതുപോലൊരു സാഹചര്യം എനിക്കും വന്നാൽ നീ എങ്ങനെ പ്രതികരിക്കും? പൊയ്ക്കോ, ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോ. മമ്മി, മമ്മി, ഇത് എന്തുറക്ക? ഒന്ന് എണീറ്റേ, സമയം ഒരുപാടായി. മമ്മി, ഇത് എന്റെ ഫ്രണ്ട് സോഫി. ഹലോ. ഞാൻ ഇന്നലെ വരാൻ അല്പം ലേറ്റായി. ക്ലബിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. വിശേഷങ്ങളൊക്കെ ഡാഡി പറഞ്ഞു. മമ്മി ചെയ്തത് തീരെ ശരിയായില്ല. ഈ ഏർപ്പാടൊക്കെ നിർത്തിക്കൂടെ? എന്നിട്ട്
ഒരു സോഷ്യൽ കണക്ഷൻ ഇല്ലാതെ നിന്റെ ഡാഡി പോലെ കുത്തിയിരിക്കാനോ? എന്റെ ഇപ്പോഴത്തെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നറിയോ? ഞാനിപ്പോൾ ടൈഗർ ക്ലബിന്റെ ലേഡി സ്വിമ്മിംഗ് പ്രസിഡന്റാ. അതിന്റെ വില നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളുടെ വീട് എവിടാന്നാ പറഞ്ഞേ? തിരുവല്ലയില. മമ്മിയും ഡാഡിയൊക്കെ? അവരൊക്കെ വിദേശത്താ. ഈ ലൊക്കേഷൻ തീരും വരെ ഇവൾ ഇവിടെ ഉണ്ടാവും മമ്മി. അതേതായാലും നന്നായി, നിനക്കൊരു കമ്പനിയായല്ലോ. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൂട്ടുകാരിക്ക് വീട് മാറി കിടന്നിട്ട് ഉറക്കത്തിന് തടസ്സമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? നല്ല കഥയായി. ഉറക്കത്തിന്റെ കാര്യത്തില് ഇവള് ഡാഡിയെ കടത്തി വെക്കും. അത് നീ എനിക്കിട്ടൊന്ന് വെച്ചാണല്ലോ മോളെ. അത് പോട്ടെ, രാവിലെ എവിടേക്കാ രണ്ടുപേരും കൂടെ? അക്കരമറ്റത്തെ വീട് ആ താമസമല്ലാതെ ഒഴിഞ്ഞു കിടക്കല്ലേ, അതൊന്ന് വൃത്തിയാക്കി ഇന്ന് അവിടെ കൂടാനാ പരിപാടി. അയ്യോ, ഞാനത് പറയാൻ മറന്നു. ആ വീട് വാടകയ്ക്ക് കൊടുത്തു. ഡാഡി എന്ത് പണിയാ കാണിച്ചത്? അയ്യോ, അത് ഞാനല്ല, നിന്റെ മമ്മിയാ. ആ മേനോന്റെ ഏതോ പരിചയക്കാരനാ. ചേടാ, ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ എന്തായാലും ഇറങ്ങിയില്ലേ, ആ പുതിയ വാടകക്കാരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. എന്താടി പോട്ടെ ഡാഡി, ബൈ. ബൈ അങ്കിൾ. ശരി ശരി, പോയിട്ട് വാ. ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ ആൾരൂപം ഉണ്ടാക്കാറില്ലേ, അതുപോലെ പാവത്താൻ ലോഹം കൊണ്ടുണ്ടാക്കിയതാ. ബോർഡിനും ഉപകാരമില്ല, ഞങ്ങൾക്കും ഉപകാരമില്ലാത്ത വെറും ഒരു കുഴിമടിയൻ. പിന്നെ മമ്മിയുടെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. ഡാഡിയുടെ കുറവുകളൊക്കെ പലിശ സഹിതം മമ്മി തീർക്കും. ചെണ്ട വന്ന് മദ്ദളത്തോട് പറയുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. മനുഷ്യ ജീവിതത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ വ്യത്യസ്തമായ ഭാവങ്ങളും രൂപങ്ങളും നിറഞ്ഞതാടി ഈ ലോകം. മമ്മി തന്നെയാ ഡാഡിയെ ഇങ്ങനെ ഒന്നിനും കൊള്ളരുതാത്തവനാക്കിയത്. ഡാഡിയെ മനസ്സിലാക്കാൻ മമ്മിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആലോചിക്കുന്ന അതല്ല, നമുക്കൊരു കളി കളിച്ചു നോക്കിയാലോ? എന്ത് കളി? മിസ്റ്റർ നായർ ഒന്നിനും കൊള്ളാത്തവനാണെന്നല്ലേ മിസ്സസ് നായരുടെ കണ്ടുപിടുത്തം. നമുക്കത് പൊളിക്കണം. മനസ്സിലായില്ല. എടി, പുതിയൊരു സ്മാർട്ടായിട്ടുള്ള നായർ നിന്റെ മമ്മിയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നടക്കണ കാര്യമാണോ? എന്താ നടന്നാല്? എനിക്ക് വിശ്വാസം പോരാ. എനിക്ക് വിശ്വാസമുണ്ട്. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാ വെക്കേഷൻ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നിന്റെ ഡാഡി ഒരു ജെന്റിൽമാൻ ആവും. ദോഷം പറയരുതല്ലോ, കേക്കുമ്പോ നല്ല സുഖമുണ്ട്. കാണുമ്പോ അതിലും രസമായിരിക്കും. ആദ്യം മൂപ്പിൽസിനെ ആ ഭാർഗവി നിലത്തിൽ നിന്ന് പുറത്ത് ചാടിക്കണം. എന്നിട്ട്? എന്നിട്ട് എന്താ? ജോഗിംഗ്, ഓപ്പൺ എയർ റെസ്റ്റോറന്റ്, വായി നോട്ടം, പഞ്ചാരടി, ശരിക്കും കൈവിട്ടൊരു കളി. ഇക്കണക്കിന് പോയാ ക്ലൈമാക്സ് നമ്മുടെ ഹോസ്റ്റൽ ഗേറ്റിലായിരിക്കുമല്ലോ. അതിനെന്താ, ദക്ഷിണ വെക്കാൻ നല്ല ചെത്ത പെമ്പിള്ളേരുണ്ടല്ലോ അവിടെ. ദേവിക, ദേവിക നായർ, ദി ഡാഷിംഗ് ഗേൾ ഓഫ് ദി ക്യാമ്പ്. എനിക്ക് എന്താ വേണ്ടത്? നിന്റെ മനസ്സൊഴിച്ച് മറ്റെന്തും. ദേവിക മറ്റു പെൺകുട്ടികളെ പോലെയല്ലെന്ന് ഇത്ര നാളും പുറകെ നടന്നിട്ട് എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. അതുകൊണ്ടല്ലേ പുറകെ നടക്കാൻ തീരുമാനിച്ചത്. ഞാനൊരു കാര്യത്തിന് വേണ്ടി കൂടുതൽ സമയം കളയാറില്ല. അല്ല, ഇതാരാ? ഹലോ, ആ വണ്ടി ഒന്ന് എടുത്ത് മാറ്റണം മിസ്റ്റർ. നല്ലൊരു ചാൻസ് ആയിരുന്നു. Don't worry, we will wait for the chances again. എന്തായാലും ഈ പ്രശ്നം ആരായാലും ആ പ്ലാന്റർ വർക്കിച്ചന്റെ പല തീർച്ചയായ അലക്സ് കുരുവിള. പോക്കറ്റിലെ പച്ചനോട്ടിന്റെ എണ്ണം കാണിച്ച് മറ്റു പെൺകുട്ടികളെ വളയ്ക്കുന്നത് പോലെ എന്നെ വളയ്ക്കുന്ന അവന്റെ ധാരണ. എന്തായാലും ഞാൻ ശരിക്കും പേടിച്ചുപോയി. തക്ക സമയത്ത് കാർ അതുവഴി വന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഓ, അതിലിപ്പോ രക്ഷപ്പെടാനെന്തിരിക്കുന്നു? നിന്നെ പോലുള്ളവരാ പ്രശ്നക്കാര്. പെണ്ണുങ്ങളായ കുറച്ച് ധൈര്യമൊക്കെ വേണം. ആണുങ്ങളൊന്ന് കണ്ണുരുട്ടുമ്പോഴേക്കും ആലിലെ പോലെ നിന്ന് വരച്ചോളും. പിന്നെ അവന്മാർക്ക് എന്ത് ആവാലോ? എന്നിട്ട് ഈ പറയുന്ന ആൾക്ക് ധൈര്യമൊന്നും കണ്ടില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ പേടിച്ചു? ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഉണ്ടായിരുന്ന മൂടുപോയി. ഇന്നിനി എവിടേക്ക് പോയാലും ശരിയാവില്ല. നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ. എന്താ സുഗുണ, പല കുറി ഞാൻ പറഞ്ഞിട്ടുള്ളതാ സമയത്തിന് ജോലിക്ക് വരണമെന്ന്. അനുസരണക്കേട് നീയും തുടങ്ങിയോ? രാധാമണിക്ക് ക്ലബിൽ പോകാനുള്ളതെന്ന് അറിയില്ലേ? എന്നെ വെറും ഒരു ഡ്രൈവറായിട്ട് മാത്രം കാണരുത്. പിന്നെ ഒരു കലാകാരൻ
മിനിമം ഒരു ബുദ്ധിജീവി. ഡ്രൈവിംഗ് പഠിച്ച നേരം കൊണ്ട് മകൾ അക്ഷരം പഠിച്ചിരുന്നെങ്കിൽ ഞാൻ നെസ്റ്റർ ഒരു എഴുത്തുകാരനായനെ. ആരാ നിന്നോട് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ? എന്റെ അച്ഛൻ പിച്ചാത്തിപ്പിടി വാസു എന്ന് കേട്ടിട്ടാ. കിടുകിടാ പറക്കും. ഞാനും അമ്മയും പുള്ളിക്കാരൻ വീട്ടിലെ ചട്ടമ്മിയല്ലേ. ദാദാ പിരിവ് തുണി പറച്ചടി ഒന്നും പറയണ്ട എന്റെ ദേവി കൊച്ചെ. തലയ്ക്ക് വെളിവുള്ളവർ ആരും കിട്ടിയില്ല ഡാഡിക്ക് ഡ്രൈവറായിട്ട് ഇവിടെ നാശം. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ? അങ്ങനെ പറ്റിപ്പോയി. നായർ സാറിന് നായർ സാറിനെ പോലത്തെ ആള് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? സുഗുണ മതി, അധികം കയറി ഷൈൻ ചെയ്യണ്ട. ഒരു പാവാണല്ലോ എന്ന് കരുതിയാ നിന്നെ ഇവിടെ ജോലിക്ക് കയറിയത്. നീ കാറിന്റെ വളയം മാത്രം തിരിച്ചാ മതി, എന്റെ വളയം തിരിക്കാൻ നോക്കണ്ട. നോക്കിയാലുണ്ടല്ലോ അന്ന് നിന്റെ ലൈസൻസ് ഞാൻ കട്ട് ചെയ്യും. ഡ്രൈവിംഗ് ലൈസൻസ് അല്ല, മനസ്സിലായോടാ? മനസ്സിലായി. എന്നാ പോയി വണ്ടി കഴുകിയിട് പോ. എന്റെ ആത്മവിശ്വാസം കൂടിയിരിക്കെ എന്റെ നീ നോക്കിക്കോ, ഞാൻ കളി തുടങ്ങാൻ പോവാ. എന്താ രണ്ടാളും കൂടി ഒരു കുശുകുശിപ്പ്? അതെ, ഇവൾക്ക് ഡാഡി അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയായിരുന്നു. അതിനെന്താ കുഴപ്പം? സോഫി മോൾക്ക് അവളുടെ അച്ഛനെ പോലെ തന്നെ എന്നെ തോന്നിക്കണം. അയ്യോ ഡാഡി, ഇത് അങ്ങനെയുള്ള ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയുള്ള ഇഷ്ട? അതിപ്പോ എന്താ പറയാ, ചിലര് കാണുമ്പോ ചെലപ്പോ നമുക്ക് പ്രത്യേകതകളൊക്കെ തോന്നാറില്ലേ, അങ്ങനത്തെ ഒരു പ്രത്യേകത ഇവൾക്ക് ഡാഡിയോടും തോന്നിന്ന്. ഈ വയസ്സിനോട് അങ്ങനത്തെ ഒരു പ്രത്യേകത തോന്നാൻ മാത്രം എനിക്കെന്താ? അതൊന്നും അങ്കിൾ എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. പിന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നവര് ആരുടെങ്കിലും മുമ്പിൽ കൊച്ചാവുന്നത് നമുക്ക് സഹിക്കൂ. രാജാന്റെ മുമ്പില് അങ്കിൾ കൊച്ചാവുന്നത് എനിക്ക് സഹിക്കൂല. ഓ അതാണോ, അതൊരു തരം കോംപ്ലക്സാ. സാരമില്ല, പിന്നെ ഞാൻ അവൾക്ക് കുറച്ച് ഫ്രീഡം കൊടുത്തു, അവൾ അത് മിസ്യൂസ് ചെയ്തു. എന്നാ പിന്നെ അങ്കിളും മിസ്യൂസ് ചെയ്യണം, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ആണിന്റെ തല എപ്പോഴും ഒരു പടി ഉയർന്നു നിൽക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. ചില പെണ്ണുങ്ങൾ തിരിച്ചു ചിന്തിച്ചാലോ, ഇവിടെ അതാ പ്രശ്നം. മമ്മി മനസ്സുകൊണ്ടത് ആഗ്രഹിക്കുന്നില്ല എന്ന് ഡാഡിക്ക് തോന്നുന്നുണ്ടോ? മോളെ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, ഉള്ളിലൊതുക്കി വെക്കാനുള്ളതല്ല. മതിയാക്കാം അങ്കിൾ, ഈ അലസതയും മടിച്ചിരിപ്പും എല്ലാം നമുക്ക് മതിയാക്കാം. എനിക്ക് വേണ്ടി എന്താ? ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് സാറേ? അടിപൊളിയല്ലേ? നിങ്ങളുടെ ഈ നാടും ചുറ്റുപാടൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. അല്ല, സുഗുണനെ രണ്ടു ദിവസമായിട്ട് ഈ വഴിക്കുന്ന് കണ്ടില്ല. ഹൗസ് ഓണറുടെ മകളും കൂട്ടുകാരിയും വന്നിട്ടുണ്ട്, അവരായിട്ട് ചുറ്റലായിരുന്നില്ലേ? അപ്പൊ നല്ല നേരം പോക്കായിരിക്കുമല്ലോ. ഏയ്, എന്ത് നേരം പോക്ക്? എനിക്കാണ് ഇഷ്ടമല്ല പെമ്പിള്ളേരുടെ കൂടെ ആണുങ്ങൾ കറങ്ങി അടിച്ച് നടക്കുന്നത്. അത്ര മോശമായിട്ടുള്ള കാര്യമാണോ? കോളേജിൽ വെച്ച് പോലും ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. കോളേജിലോ? സുഗുണൻ ഏത് കോളേജിലാ പഠിച്ചത്? മുതലാളിയുടെ മകളെയും കൊണ്ട് ഇടക്കിടക്ക് കോളേജിൽ പോറുണ്ട്. അപ്പൊ പോലും ആരെയും മുഖത്ത് നോക്കിയിട്ടില്ലെന്ന് പറയായിരുന്നു. നിങ്ങളെ പറ്റി സാറിനോട് പറഞ്ഞ് നാക്കെടുത്തിട്ടില്ലായിരുന്നു. ആരാ സുഗുണന്റെ ഈ സാറ്? ഇവര് ഇന്നലെ വഴിയിൽ തടസ്സം ഉണ്ടാക്കിയ പാർട്ടീസ് ആണല്ലോ. ഇതിലാരാ സാറിന്റെ മോള്? ഇതാണ് സാറിന്റെ മോള് ദേവി. ഇത് ഫ്രണ്ട് സോഫി. ഐ എം സന്ദീപ് മേനോൻ. ചെറിയൊരു ബിസിനസ്സൊക്കെ ഇവിടെ എങ്ങനെ കഴിയുന്നു? അല്ല, വന്ന കാലി നിൽക്കാതെ ഇങ്ങോട്ടിരിക്കെ. പുതിയ വാടകക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് പോകാന്ന് കരുതി. ഓ ആയിക്കോട്ടെ, വന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം. സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് ഇറങ്ങാം, ഞങ്ങൾക്ക് ഒരു കമ്പനി കിട്ടുമല്ലോ. ശരി, പോട്ടെ. ശരി, കാണാം. സത്യം പറഞ്ഞാ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കേട്ടാ. പിന്നെ മോൻ പേപ്പർ എടുത്ത് കാണിച്ചപ്പോഴല്ലേ അറിയുന്നത്, അങ്ങ് ആന്ധ്രയിലെല്ലാം കണ്ട് ചുളിവിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്ന തിരോപ്പിയ നമ്മൾ ഈ കണ്ട കാലം അത്രയും ഇരട്ടിയും നാലട്ടിയും വില കൊടുത്ത് കരിമീനാണെന്ന് പറഞ്ഞ് വെട്ടി വീഴിക്കൊണ്ടിരുന്നത്. എന്നാലും എന്റെ ഈശോയെ, ദുഃഖം പറയാനായിട്ട് ഇവന്മാരുടെ കുറിച്ച് അധികേ ഇരിക്കണ്ട, കുറച്ചേ മനസ്സിലാവും. പിന്നെ നമ്മുടെ കെട്ടിയവന്റെ അടുത്ത് ആ പണിയൊന്നും നടക്കുകയല്ല, കള്ളത്തരം കാണിച്ചാ അപ്പ പുള്ളിക്കറിയാം. ഇന്നാളൊരുത്തനെ ഇതേപോലെ കരിമീനാന്നും പറഞ്ഞ് തിലോപ്പി നിന്ന് പറ്റിക്കാൻ നോക്കിയെന്നേ. പുള്ളിക്കാരൻ അവന്റെ കൊരവിളിക്ക് അങ്ങ് കയറി പിടിച്ചിട്ട് നല്ല മാല് കയറി. നാട്ടിക്കല്ലേ സാറേന്നും പറഞ്ഞ് അവൻ പുള്ളിയുടെ കാലിലോട്ട് വീഴ്ച. ഒടുവിൽ ഒരു 10 കിലോ കരിമീൻ തന്നിട്ട് പറയാ ഇത് സാറിന് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ. അത് പിന്നെ വെട്ടി കഴുകി വന്നപ്പോ 2.5 കിലോ.
സത്യം പറഞ്ഞ കാശ് കൊടുത്ത് മീൻ വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിട്ടല്ല. പറമ്പിന്റെ പടിഞ്ഞാറ തോട്ടിലെ മീന്റെ പെരുന്നാളാ. കണമ്പും കാളാഞ്ചിയും കരിമീനും ഒന്നും പറയണ്ട. ഇന്നാളൊരിക്കലേ ഹർത്താലിനമ്മ മീൻകാലം വന്നില്ലെന്നേ. പുള്ളി ചൂണ്ടലെടുത്ത് തോട്ടിലേക്ക് പോണത് കണ്ടു. 5 മിനിറ്റ് കഴിഞ്ഞില്ല പൊന്നമേന്നും വിളിച്ച് ഉറക്കെ ഒരു നിലവിളിയേക്കാം. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ദേ എന്റെ അത്രയുണ്ട് ഒരു ബരാല്. കേട്ടോ സിസിലി കുട്ടി, ഇപ്പറഞ്ഞ ഇതേ ഹർത്താലിന്റെ അന്ന് എന്റെ വീട്ടിൽ അത്താരത്തിൽ കറിക്ക് മീനില്ല. സന്ധ്യാകാട് വാങ്ങി. ഞാൻ എന്ത് ചെയ്തെന്നാ, പൊന്നമ്മളെ കെട്ടിയതിനെ പോലെ തന്നെ ഒരു ചൂണ്ട എടുത്തുകൊണ്ട് ഞങ്ങളെ കിഴക്കേല കുളക്കര ചെന്ന് ഞങ്ങൾ ചൂണ്ട ഇട്ടു. ദാന്ന് പറഞ്ഞില്ല, അതിനു മുമ്പിൽ മീൻ കുത്തി. എന്നിട്ട് മിണ്ടല്ലോ പടേ, ഇതിങ്ങനെ മെല്ലെ മെല്ലെ അഡ്ജസ്റ്റ് പൊക്കിക്കൊണ്ട് വന്നപ്പോഴല്ല. എന്റെ പൊന്ന് സിസിലിക്കുട്ടി, പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കൂല. ഒന്ന് പറഞ്ഞു നോക്ക്, എന്നിട്ട് തീരുമാനിക്കാൻ വിശ്വസിക്കണോ വേണ്ടേ. ഇങ്ങനെ പതുക്കെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മേലോട്ട് പൊക്കി നോക്കിയപ്പോണ്ടല്ല, ദേ തലയില് കത്തിച്ചു വെച്ച മെഴുകീരുമായിട്ട് പൊങ്ങി വരുന്നൊരു മുട്ട കാണാൻ. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ തള്ളും. ഇതാണ് ഞാൻ പറഞ്ഞത്, കേട്ടാ നിങ്ങൾ വിശ്വസിക്കൂല. പിന്നെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന കാളാഞ്ചിന്റെ തലയിലല്ലേ കത്തിച്ചു വെച്ച മെഴുകുതിരി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, പൊന്നമ്മടെ മീന്റെ നീളാങ്ങൾ കുറക്ക്, ഞാൻ എന്റെ മെഴുകിരിയാണ് കടത്താം. അത് ന്യായം, അതാണ് കറക്റ്റ്. എനിക്ക് വയ്യ എന്റെ രാധേ, ഇതുവല്ല പണിക്കാരെ കൊണ്ട് പിടിച്ചു വെപ്പിക്കേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സ്വന്തമായിട്ട് ചെയ്യാനാവുന്നത്? ടി വി കാണണം, തിന്നണം, പിന്നെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങണം. ഓഫീസിൽ പോവില്ല, ആന മടിയൻ. ഇതിനൊന്നും ഞാനിപ്പോ മറുപടി പറയുന്നില്ല. ടൈഗർ ക്ലബിലെ മെമ്പേഴ്സും വിമൻസ് വെൽഫെയർ സൊസൈറ്റിക്കാരും ഒക്കെ 100 പേര് വരുന്ന വീടാണിത്. മര്യാദക്കൊന്ന് ഡ്രസ് ചെയ്യോ. എന്റെ ഈശ്വര, ഇങ്ങനത്തെ ഒരു വിചിത്ര ജന്മത്തെയാണല്ലോ എന്റെ തലയിൽ കെട്ടിവെച്ചത്. എന്റെ മമ്മി ഇത് ഏത് നേരവും ഡാഡി എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഓ, ഞാൻ പറഞ്ഞതാ കുറ്റം, എന്നാലേ നിങ്ങൾ ഒന്ന് നന്നാക്കിയെടുക്ക്. അങ്കിൾ, ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കണം. വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അങ്കിളിനെ മറ്റൊരു അർണോൾഡായി മാറ്റും. ഓക്കെ ഓക്കെ ദൻ. എന്റെ സന്ദീപ, ഒന്നും പറയണ, ആനയാവണം കുതിരയാവണം എന്നൊക്കെ പറഞ്ഞ് വിളുമാരി ചൂട് കയറ്റിയപ്പോ അതിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ഞങ്ങൾ കുറച്ചു ദിവസമായി തമ്പി കണ്ടിട്ട് വിശേഷങ്ങൾ ചോദിക്കാലോ. വിശേഷങ്ങൾ കേൾക്കാൻ ധാരാളം സമയമുണ്ടല്ലോ ഡാഡിക്ക്. അത് സന്ദീപിനിട്ടൊരു താങ്ങനാണല്ലോ. മനസ്സിലായി, ദേവി എന്നെ ക്ഷണിച്ചിരുന്നു. ജോലി തിരക്ക് കാരണം വരാനൊക്കില്ല. എന്തോന്ന് ജോലി തിരക്ക്, 24 മണിക്കൂറും ഞാൻ ജോലി ജോലി എന്ന് പറഞ്ഞടന്ന, അതിനേ സമയം കാണൂ. നല്ല പാർട്ടി, മൂപ്പേഴ്സിനെ ഒന്ന് നേരെയാക്കി എടുക്കാനാ ഇവളി പാടൊക്കെ പെടണേ. പിന്നെയല്ലേ ഈ പീറപ്പെണ്ണ. സന്ദീപ് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അത് പരിശ്രമിച്ച അസാധ്യമായി ഒന്നുമില്ലെന്ന് പറയായിരുന്നു. അത് നെപ്പോളിയൻ പറഞ്ഞതല്ലേ, കട്ട് ദ വേർഡ് ഇംപോസിബിൾ ഫ്രം ദ ഡിക്ഷണറി. ആരായാലും പറഞ്ഞാ പോരെ. അപ്പോ നാളെ മുതൽ നമ്മൾ ഒന്നിച്ച് ജോഗി എന്താ? ഓക്കെ ഓക്കെ ഓക്കെ. ആ സന്ദീപ്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് വന്നാ മതി കേട്ടോ. ഓ ഓക്കെ ഓക്കെ. പൊതുസ്ഥലാണ്, ഇന്നലെ വേണ്ടാതിനും കാഴ്ചപ്പെടാൻ ഞാൻ ഓർത്തതാ. തന്തുവിന്റെ കൂടെ ജോഗിങ്ങിന് വരില്ല എന്ന്. എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വെളുപ്പങ്ങളിൽ തന്നെ വിളിച്ചു വരുത്തിയത്? അത് പിന്നെ എനിക്കൊന്ന് തനിച്ചു കാണാനല്ലേ. തനിച്ചു കാണുമ്പോ ഉപയോഗിക്കാനാ ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ നമ്മുടെ പൂർവികമാരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. വെറുതെ പൂർവികരെ കുറ്റം പറയാൻ ശ്രമിക്കണ്ട, ഇങ്ങയുടെ സ്വഭാവം പൊട്ടയെന്ന് സമ്മതിച്ചാ മതി. ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ അടുത്ത് ആരായാലും ഇത്തിരി പൊട്ടത്തരൊക്കെ കാണിച്ചിരിക്കും. എന്നാലേ അത് കല്യാണം കഴിഞ്ഞിട്ട് മതി. കല്യാണം കഴിഞ്ഞാ പിന്നെ എന്താ മോളെ ഇതിനൊക്കെ ഒരു സുഖമുള്ളത്? മേജർ ഓപ്പറേഷൻ സ്കോപ്പുള്ളപ്പോ ഒരു ഡോക്ടറും ഒറ്റമുറിയിൽ ഒതുക്കില്ലല്ലോ. ഓ
എന്റെ കണ്ണു വെട്ടിക്കാന്ന് കരുതിയോ? അല്ലല്ല, അയ്യോ അതിങ്ങ താമോളെ, ക്ഷീണം മാറാനല്ലേ. ക്ഷീണം മാറ്റാനേ നല്ല പാവയ്ക്ക ജ്യൂസ് ഇരിപ്പുണ്ട്. പാവയ്ക്ക അത് വേണോ? വേണം. പിന്നെ സിഗരറ്റ് വലിച്ചതിന് പണിഷ്മെന്റ് 25 പുഷപ്പ്. അയ്യോ 25 പുഷപ്പ്? അത് വേണോ? ആ വേണം. 7, 8, 9, 10, 11. അയ്യോ അയ്യോ മോളെ, ഇനി ചെയ്താ കൊതിപ്പിക്കുന്ന വർത്തമാനം പറയല്ലേ മനുഷ്യ. ഒന്ന് പിടിച്ചോ മോളെ, നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ. പിന്നെ നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ വരാനിരിക്ക. എന്റെ മോളെ, മോൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങേരെ ഒരിക്കലും ശരിയാവത്തില്ല. നിങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങേരെ പഴയപടിയാവും. ഇല്ല ആന്റി, ഇനി അങ്ങനെ ഉണ്ടാവില്ല, അത് ഉറപ്പാ. അന്ന് കാക്കമാലെന്ന് പറക്കും. എന്തായിട്ട് കാര്യങ്ങളൊക്കെ? ഒന്നാം ഘട്ടം ഏതാണ്ട് സക്സസ്. ഇനി ആ മുഖമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. പിന്നെ നിന്റെ മമ്മിക്കും ഈടെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇത്ര പെട്ടെന്നോ? ഏയ്, ഞാൻ വിശ്വസിക്കില്ല. തൊട്ടേനും പിടിച്ചേനും ഒക്കെ എന്നോട് തട്ടിക്കേറും. അത് പതിവുള്ളതല്ലേ. നീ ഒന്നും പറയണ്ട, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ മമ്മി ഒട്ടും മോശമല്ലല്ലോ. എന്തൊരു ക്ഷീണ, ഒന്ന് ഉറങ്ങട്ടെ. ബ്രെഡ് ഓംലേറ്റിൽ നിന്ന് ഇന്നൊരു മോചനമാകട്ടെ. പ്ലീസ് ഗോ ടു ദ കിച്ചൺ. ഇനി ബെഡ്റൂമിലേക്ക് പോവുക. ഈ 9 മണിയാവുമ്പോ അനുസരണയുള്ള കുട്ടിയായിട്ട് അത് കഴിച്ചിട്ട് പില്ല പൊക്കി നോക്കുക. ഹലോ. സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ്. Baby.
നിന്റെ അമ്മായിയപ്പൻ കൊടും ചതിയായി പോയാളിയ. നിന്റെ ഈ ഭാർഗവ നിലയം അന്വേഷിച്ച് ഇനി ഈ ഭൂമി മലയാളത്തിൽ ഒരിഞ്ച് സ്ഥലം ബാക്കി. എടാ ഇവിടെ ഫോണുണ്ടല്ലോ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കറക്റ്റ് അഡ്രസ്സ് ഞാൻ പറയുമായിരുന്നല്ലോ. നിന്റെ കിടത്താപ്പി നോക്കി ഒരു താങ് വെച്ച് തന്നാലുണ്ടല്ലോ. അതിന് നീ ഏതപ്പൻ്റെ കയ്യിലാടാ ഫോൺ നമ്പർ കൊടുത്തത്? വീട് മാറുമ്പോ വിളിച്ചറിയിക്കാമെന്നല്ലേ നീ പറഞ്ഞിരുന്നത്? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. ഞാനത് മരഞ്ഞു. ഒരു ഊഹം വെച്ചുള്ള തപ്പലായിരുന്നു. ഭാഗ്യത്തിന് മുറ്റത്ത് നിന്റെ കാറ് കിടന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതായാലും കുറച്ചു ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നല്ല യാത്ര ക്ഷീണം, എനിക്കൊന്ന് കുളിക്കണം. എവിടെയാണ് നിന്റെ ബാത്റൂം? അല്ല മേഘോട്ട, അല്ല വന്ന് കയറിയപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താടാ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? എന്തോ ഇവിടെ ഉണ്ട്, എന്താണെന്നൊന്ന് അറിയണമല്ലോ. അങ്ങനെ വിട്ടാ ശരിയായി. എന്തോ ഞാൻ സമ്മതിക്കില്ല, ഇതിനകത്ത് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിത് പൂജാമുറിയെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാ ഞാൻ തൊഴുതിട്ടേ ഉള്ളു, ഇനി കുളിയും ചെയ്യും. പൂജാമുറിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇതേതാടാ ഈ ദേവി വിഗ്രഹം? ഒന്ന് പറയടാളിയാ. ദേവി മഹാമായെ അനുഗ്രഹിക്കണേ. ഏതായാലും വന്ന് കേറിയ സമയം കൊള്ളാം, അനുഭവയോടുണ്ട്. ഇത് നീ വിചാരിക്കുന്ന പോലെ ആളല്ല, ഹൗസ് ഓണറുടെ മോള. ഓഹോ, എടാ മണക്കൂസേ, ഒളിച്ചു കളിക്കാതെ ഉള്ള കാര്യം നേരത്തെ അങ്ങ് പറഞ്ഞാ പോരാ. മിഴിച്ചു നിൽക്കാതെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി താടാ. ദേവി, ഇത് ലോപസ്. അഞ്ചെട്ട് കൊല്ലം ഞങ്ങൾ ഒന്നിച്ചൊരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. ഇപ്പൊ എനിക്ക് ടേസ്റ്റൊക്കെ പോയി, വലിയ ആളായി പോയി. പണി ഒപ്പിച്ച് കളഞ്ഞല്ലോടാളി, ഇന്നത്തെ ചെലവ് ഇതിന്റെ പേര് നടക്കട്ടെ. ഓക്കെ, നിന്റെ സാർ ഇതുവരെ വന്നില്ലല്ലോടാ. അങ്ങോട്ട് പോയിക്കെ, അവിടെ അങ്ങോട്ട്. എടാ സുഗുണ, നഗ്നനായ രാജാവ് എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ? നഗ്നനായ രാജാവ് ഞാൻ അത്രക്ക് തരം താഴാറില്ല. നിന്റെ സാറിന് തരം താഴാങ്കി പിന്നെ നിനക്ക് തരം താഴ്ന്നാൽ എന്താ കൊഴപ്പം? മോളെ, സ്വന്തം ഭർത്താവ് പോലും അണിഞ്ഞൊരുങ്ങി സ്മാർട്ടായി നടക്കുന്നത് കാണുമ്പോ അതിഷ്ടപ്പെടാത്ത ഭാര്യമാരെ കുറിച്ച്
മോളുടെ അഭിപ്രായം എന്താ? കുശുമ്പെന്നും പറയാം, അസൂയാന്നും പറയാം. പക്ഷേ ഡാഡി എത്ര അണിഞ്ഞൊരിഞ്ഞാലും മമ്മിയുടെ അത്ര വരില്ല. മമ്മി ഒരുങ്ങിയ ഒരു ആനച്ചന്തല്ലേ. നിന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ല, ഒരു ഡാഡിക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു. അയ്യോ, അത് ആനച്ചന്തല്ല പോളെ, ഉത്സവപ്പറമ്പിൽ എഴുന്നള്ളിക്കുന്ന കെട്ടുകുതിര പോലിരിക്കും. എനിക്കത് ചെടി നനക്കട. വണ്ടി നിർത്തടി. ഹലോ, വണ്ടിക്ക് എന്ത് പറ്റി? ഓ ദേവി മഹാമായെ, അടിയനൊരു വരം തരാതെ അന്ന് പൂജാമുറിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇന്നാണല്ലോ ഒരു ദർശന സൗഭാഗ്യമുണ്ടായത്. അത് എന്താ അടി, വല്ല പണി ഒപ്പിച്ചോ? അല്ല, ആരാ ഈ പുതിയ ദേവി? സോറി, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് എന്റെ ക്ലാസ്മേറ്റ് സോഫിയ. ഹായ്. ഹലോ. ഫ്രണ്ടും പൂജാമുറിയിൽ തന്നെയാണോ കുടികൊള്ളുന്നത്, അതോ ഭക്തനെ കിട്ടാതെ അലയുകയാണോ? ആണെങ്കിൽ അടിയനും ഒരു യഥാർത്ഥ ദൈവഭക്തനാണേ. ഇവർക്ക് ഭക്തി ഇത്തിരി കുറവാ. അപ്പഴേ നിങ്ങൾക്ക് പോയിട്ട് അല്പം കാര്യമുണ്ട്, പിന്നെ കാണാം. ഓക്കെ. ഇവർത്തന്മാരുമായിട്ട് നിനക്ക് എന്താ പാട്? ഇത് വട്ട് തന്നെ, പച്ചമുട്ടയും ആപ്പിളും ചേമ്പും ചേനയൊക്കെ കലക്കി കുടിച്ചാൽ നാട്ടിലുള്ള പെമ്പിള്ളേരൊക്കെ ഇതിന്റെ പുറകെ നടക്കുന്ന വിചാരം. നാണല്ലോ മനുഷ്യ, ഈ വയസ്സാം കാലത്ത് ഒരു ബെർമുഡൻ ടീഷർട്ടും. ഓ, ഒരു ഋതിക് റോഷൻ. കൂടുതൽ ബലം പിടിക്കല്ലേ, പൊട്ടിപ്പോവും.
മോളെ ദേവി, ഇത് അത് തന്നെയാ മുഴുത്ത വട്ട്. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും. ഇങ്ങനെ പോയാ പലതും കാണേണ്ടി വരും. തനിക്ക് പിടിച്ചില്ലേ സ്മാർട്ട്നെസിന്റെ കോൺട്രാക്ട്? നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമല്ലോ. ചൂടാവത് നായരെ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അപ്പോ തമാശ പറയാനും തനിക്ക് അറിയാം. എന്നാൽ താൻ ഇനി എന്റെ തമാശകൾ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്താ നായർ, താൻ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. ഈ സോഷ്യൽ വർക്ക്, കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാലേ താൻ വിചാരിക്കുന്ന പോലെ അത്ര മോശമൊന്നുമല്ല. പിന്നെ എനിക്കിതൊന്നും അറിയില്ലല്ലോ, ഞാനൊരു സാധാ എഞ്ചിനീയർ അല്ലേ. നായരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇത് തന്നെ എന്റെ മിസ്സിന്റെ പ്രശ്നം, നിങ്ങൾ തമ്മിൽ ചേരും. എന്നാ ഒന്ന് ചേർപ്പിച്ച് താടോ, കമ്മീഷൻ എത്ര വെച്ച് തരാം. ഞങ്ങള് മേനോന് 10 കാശ് കിട്ടുന്ന ഒരു ബിസിനസിനെ കുറിച്ച് സംസാരിക്കാം. ഗുഡ് ഐഡിയ. തൽക്കാലം ഒരു ബിസിനസിനെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യം തോന്നുമ്പോ വിളിച്ചാ മതി, ഇവിടത്തെ നമ്പർ അറിയാലോ. ബോർഡ് മീറ്റിംഗിന് സമയമായി, താൻ വാ. ആ ചെല്ല്. അവളുടെ അമ്മയുടെ ഒരു ബോർഡ് മീറ്റിംഗ്, ഞാനിത് എന്തോടെ കാണാത്ത പോലെ. ഇതെന്താ പതിവില്ലാത്തൊരു ചിരിയും കളിയൊക്കെ. മനസ്സിന് സന്തോഷം തോന്നിയ ചിരിക്കാതിരിക്കാൻ പറ്റുമോ മോളെ. മതി മതി, വാ എഴുന്നേൽക്ക്. ഓ സോപ്പിക്കെന്നോടുള്ള അമിതമായ സ്നേഹവും താല്പര്യവും എന്നിൽ എന്നെ ഒരു നിമിഷത്തേക്ക് ഉണർത്തി. ക്ഷമിക്കണം, ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല. ക്ഷമിക്കാൻ പറ്റിയ തെറ്റാണിത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇപ്പൊ പുറപ്പെട്ട 8:30 വീട്ടതാ, വാ പോകാം. ഞാൻ വരില്ല. ആരാ, മനസ്സിലായില്ലല്ലോ. ഞാൻ വില്യം, ഇതെന്റെ മോളാ. മോള്? ഇയാൾ എന്റെ ആരുമല്ല, അമ്മയും മോളെ തിരിച്ചറിയാത്ത. അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ലെന്ന് കരുതി അവളെന്റെ ഭാര്യ അല്ലാണ്ടാവോ, ഇവളെന്റെ മോളല്ലാണ്ടാവോ.
നമ്മൾ കുടുംബവും കുട്ടികളുമായി കഴിയുന്നു, മൃഗങ്ങളും കഴിയുന്നു, രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ഓ, ഒന്ന് വെറുതെ ഇരി സാറേ, തക്കം കിട്ടിയ സാറും തനി സ്വഭാവം കാണിക്കല്ലേ. എന്താ ഉത്തരം മുട്ടിയോ? എന്നറി, ഒരു വീടാവുമ്പോ അല്ലറ അല്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതിനിങ്ങനെ ഒളിവിലൊന്നും താമസിക്കണോ വേണ്ടത്? ഒളിച്ച് താമസിച്ചൊന്നുമല്ല, ദേവി വെക്കേഷൻ വന്നപ്പോ. എടി, ദേവിക്കൊച്ചിന് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ വെക്കേഷൻ വരാൻ തോന്നിയില്ല? ഇനി അങ്ങനെ വന്നാൽ തന്നെ അവിടെ ഒന്ന് താമസിക്കാൻ ഈ സാർ സമ്മതിക്കൂ? ഇല്ല, ന്യായം പറയാൻ എല്ലാവർക്കും പറ്റും സാറേ, അതൊന്നും കേൾക്കാൻ വില്യംസിന് സമയമില്ല. ഇവളുടെ അമ്മ സുഖമില്ലാത്തവള, ഇവിടുത്തെ അഡ്രസ് മേടിച്ചെടുക്കാൻ തല്ലി ചതക്കേണ്ടി വന്നു. എന്താ ചെയ്യ? എന്തായാലും വന്നു, ഇനി വെക്കേഷൻ കഴിഞ്ഞിട്ട് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഞാനിവിടെ കൊണ്ടുപോകും. സോഫിയുടെ സമ്മതമില്ലാതെ താൻ ഇവിടെ എങ്ങോട്ടും കൊണ്ടുപോകില്ല. താൻ ആരോടും ഇത് പറയാൻ? ഇവളുടെ അമ്മയുടെ നായരോ? കെട്ടിക്കാൻ പ്രായ പെമ്പിള്ളേരെ വീട്ടിൽ കയറ്റി കിടത്തിയതും പോരാ. താൻ എന്താ പറഞ്ഞത്? പ്രായപൂർത്തിയായ പെണ്ണ ഇവള്, സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവുകൾക്കുണ്ട്, അറിയാമോ? അങ്ങനെയൊക്കെ താൻ പോകുന്നത്. എടോ, താൻ സൂക്ഷിച്ചോ, വിഷമുള്ള പാമ്പിനെ താൻ നോവിച്ചുവിട്ടിരിക്കുന്നത്. എന്താ വെള്ളരിക്കപ്പെട്ടണോ? ചോദിക്കാൻ ആളുണ്ടോ? ഞാൻ നോക്കട്ടെ. എടേ, നീയും കരുതിയിരുന്നോ? ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല, ഞാൻ ഇനിയും വരും വിളിക്കാൻ. ദേവിയെന്ന് വിളിക്കോ. മോളോട് ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. മറ്റൊരു വില്യംസ് ആയിട്ടേ മോള് എന്നെ കാണും. അല്ല, അങ്ങനെ കാണാനേ കഴിയൂ. അങ്കിൾ, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. അല്ലല്ലോ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതായത് നീ ചെകുത്താനും കടലിനിടയിലാണെന്ന് അല്ലേ? പക്ഷേ അയാളും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അവനെപ്പോലൊരു മൃഗമാകാൻ എനിക്കാവില്ല. ഞാൻ ചെയ്തു തരുതാത്തതാണ്, ശരിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ അതിലൊരു പശ്ചാത്തലമുണ്ട്. മോൾക്ക് ഏറെക്കുറെ അത് മനസ്സിലായി കാണുമല്ലോ. അതിനെനിക്ക് പശ്ചാത്തപിക്കാൻ വേണ്ടിയാണ് മോൾക്ക് വീണ്ടും ഇവിടെ നിൽക്കേണ്ടി വന്നത്. എനിക്ക് നിന്റെ മമ്മി ഒന്ന് കാണും. മനസ്സിലാവുന്നില്ല. അതൊക്കെ പുറകെ മനസ്സിലാവും. Now you take rest. Take it easy. ധൈര്യമായിട്ട് നിന്നെ ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. സംസ്ഥാനം സ്തംഭിച്ചു. തിരുവനന്തപുരം കേരള ജനതയെ ഒന്നിറങ്ങും കഷ്ടത്തിലാക്കുന്ന വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ സംഘടന ആഹ്വാനം ചെയ്ത ഹർത്താൽ ഗംഭീര വിജയത്തി. മുക്കിനെ പറ്റി പറയുമ്പോ ആരും നാക്കേറെ നൽകി. ഇപ്പൊ എന്ത് പറ്റി? സുഖ ചികിത്സക്ക് പോയി ഒഴിച്ചിനും പിരിച്ചിനും കഴിഞ്ഞ് വന്നപ്പോ അയാളെ ബോധചരം മിടറിപ്പോയ. വകുപ്പ് മന്ത്രിക്കില്ലാത്ത വയറുവേന അയാൾക്ക് വർധനവ് പിൻവലിക്കില്ല പോലും. ബുദ്ധിയുള്ള മുക്കൻ ആ കസേര നാലഞ്ചു കൊല്ലം ഇരുന്നിട്ട് മൂട്ടിലെ പൊടിയും തട്ടിപ്പോയിട്ട് ഇവിടെ എന്നാ വില പറിച്ചെന്നാ? പച്ചയ്ക്ക് മുഖത്ത് നോക്കി മണ്ടാന്ന് വിളിച്ചാലും കൊക്കൊക്കൊക്കൊക്കോന്ന് വിളിച്ചോണ്ട് ഓൻ ഞമ്മന്റെ ആളാന്ന് പറയും. അവസാനം റേറ്റ് എന്നൊരു കാച്ചു. അയാള് പണ്ട് പ്രൈവറ്റ് ബസ്സിലെ കിളിയായിരുന്നു. പൊട്ടം കഴിച്ച പൊട്ടം കഴിച്ച കൊടുക്ക ഇറങ്ങി പോകുമ്പോ ഖജനാവിന് കോടിക്കണക്കിന് ബാധ്യത ഉണ്ടാക്കി വെച്ചില്ലേ? എന്ത് ബാധ്യത? എന്ത് ബാധ്യതയോടെ ഞങ്ങൾ സർക്കാരിനോട് പറ്റിയത് പറ. അറിയണോ? എനിക്ക് അറിയണോ? ഞാൻ പറഞ്ഞുതരാം. സർക്കിളിന് പുറത്തുള്ള കാര്യം വിടെ, അകത്ത് ഈ ബോർഡിന് മാത്രം വരുത്തി വെച്ച നഷ്ടം ഒന്നും രണ്ടും കോടികളല്ല, 100 കോടി വരും. ഇല്ലാവചനം പറയരുത്. ഇല്ലാവചനോ? തെളിവ് സഹിതം വെച്ചതാക്കാം. കേക്കണോ? ഈ ഉദ്യോഗത്തിലിരുന്നോണ്ട് നമ്മളെ ആൾക്കാരുടെ കുറ്റം പറയാൻ ഇല്ല. കാരണം ഞാനും ഈ പറയുന്ന ജനത്തിന്റെ ഒരു ഭാഗ. ഉദ്യോഗ ഇലക്ട്രിസിറ്റി ബോർഡിലായതുകൊണ്ട് കറണ്ട് ചാർജിന് ഇളവൊന്നും ഇല്ലല്ലോ. എനിക്കെന്തായിരിക്കും നേരാ? ഉദ്യോഗവും ശമ്പളവും ഒക്കെ ഉള്ള നമുക്ക് പോലും ഇപ്പോഴത്തെ ചാർജ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇതൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവരുടെ സ്ഥിതി എന്തായിരിക്കും? ചാർജ് കൂട്ടുകയല്ല കുറയ്ക്കാന്നല്ലേ മന്ത്രി പറഞ്ഞേ?
ഇവനെയൊക്കെ പിടിച്ച അധികാരത്തിൽ കയറ്റിയവനെ വേണം ആദ്യം ചോട്ടാൻ. സത്യം. അപ്പൊ സാറ് കൂറുമാറിയോ? എന്റെ പൊന്നു പൊന്നമ്മയെ ഒരു സത്യം പറയാലോ, എനിക്ക് ഈ പറയുന്ന ഒരു ഇരപ്പാളുകളോടും കൂറില്ല. അത് തുറന്നു പറഞ്ഞ കാസർകോട്ടേക്കോ മഞ്ചേശ്വരത്തേക്കോ ഉള്ള ട്രാൻസ്ഫർ ആയിരിക്കും ചിത്ര. അത് സത്യം. കുറുന്തോട്ടിക്ക് മാത പിടിച്ചോ. എന്താ എന്ന സത്യ? എന്താടി എന്നെ ഇവർക്ക് പറ്റിയത്? ഞാനൊരു സ്വപ്നം കണ്ടു. ഇതാണോ കിടന്ന് അലറി വിളിച്ചത്? പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇനി. എന്താടി പെണ്ണെ, നിനക്ക് തോന്നണുണ്ടോ വില്യംസ് ഇനി ഇവിടെ വന്ന് നിന്നെ ശല്യപ്പെടുത്തുമെന്ന്? സമാധാനത്തോടെ എന്റെ മോളെ കിടക്കാൻ നോക്ക്. എനിക്ക് മമ്മി ഒന്ന് കാണണം. എന്നിട്ട് എന്തിനാ ആ വില്യംസുമായി വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാ? നിന്നെ കാണാൻ ആഗ്രഹമുള്ള വേറെ ഒരാളുണ്ട്. ആര്? വേറെ ആരാ, നിന്റെ അച്ഛായൻ തന്നെ. എന്റെ അച്ഛനോ? പിന്നല്ലാതെ മൂപ്പർക്ക് തന്നെ ശരിക്കും ബോധിച്ചു എന്നാ സന്തു പറഞ്ഞത്. ഒന്ന് പോടി. കണ്ടോ കണ്ടോ, അച്ഛായന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ അച്ചായത്തിയുടെ ഒരു ഫ്ലവർ ഷോ കാണാൻ വരുന്നെങ്കിൽ നിന്റെ ഡാഡിയെ കൂടി വിളിച്ചോ, അദ്ദേഹം ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്തിനാ മമ്മി വെറുതെ? കാർ എനിക്ക് വേണമായിരുന്നു. അല്ല എങ്ങോട്ടാ? പതിവില്ലാതെ കാറിലൊരു യാത്ര. പതിവുകൾ പലതും മാറ്റി വരികയാ. ഇപ്പോൾ ഞാൻ ഓഫീസിലേക്കാ. ഓഫീസിലേക്കോ? അതെ ഓഫീസിലേക്ക് തന്നെയാ. ഇവിടുത്തെ പോലെ അവിടെ എനിക്ക് വിലക്കുകളൊന്നുമില്ല. മോളെ നീ ആ കാറിന്റെ കീങ്ങൾ. ഇല്ല എനിക്ക് പോയേ പറ്റൂ, ക്ലബ് മെമ്പേഴ്സ് അവിടെ കാത്തിരിക്കും. അപ്പൊ പിന്നെ ഞാനെങ്ങനെ പോകും? നടന്നു പോയാ മതി. മമ്മി ഡാഡി കൊറേ ദിവസം കൂടിയിട്ട് ഓഫീസിൽ പോകുന്നതല്ലേ, കാറ് കൊണ്ടുപോയിക്കോട്ടെ മമ്മി. നീ ഇതിൽ ഇടപെടണ്ട, നീ വരുന്നെങ്കി വാ. തടയടിയുടെ കാര്യം മറന്നോ? സോറി മറന്നുപോയി. നല്ലത് പോവും, കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? ഡോ കൊടുക്കാളെ കൊടുത്തിട്ട് പോടോപ്പ. ദാരം വരുത് നോക്കി. ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ ഏ വന്ന പോലെ സ്വപ്നമല്ല സത്യ. ആള് നായർ സാറ് തന്നെയാ. എന്റെ കർത്താവേ, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല പൊന്നമ്മേ. എനിക്കും അങ്ങേരും കെട്ടിയോളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? എവിടെ എനിക്ക് തോന്നണില്ല. അതെ ഒരാഴ്ച മുമ്പ് കൂടെ അവരെ ക്ലബിൽ ഏതോ പാർട്ടിക്ക് വെള്ളം ഓടിച്ച് ഓവറായിട്ട് ആ കോൺട്രാക്ടർ കരിയുടെ വൈഫ് മേലൊരു കച്ചവടമൊക്കെയാണോ? പിന്നെ എവിടെ നിന്ന് കിട്ടിയാവോ സാറിന് ഈ ന്യൂസ്? അവര് എന്നെ പറഞ്ഞാണ് മേരി. അല്ലേലും ഏയുടെ വെള്ളോടിയും ഈ ചെറുപ്പക്കാര് പിള്ളേരായിട്ടുള്ള ഊരിയിട്ടും ഈ നാട്ടിൽ പാട്ടാണ് അറിയാൻ പറ്റില്ല. പല്ല പിന്നെ എന്റെ ഈശോയെ. ഇങ്ങനാണെങ്കിൽ ശുദ്ധ പച്ചക്കറിയും പിന്നെ എങ്ങനെ ചേരും? കൊറേയൊക്കെ ഞാനും കേട്ടു അവരെ പറ്റി. അപ്പൊ ഞാനാ ആ നീ കേട്ടു നാണക്കരി കൊണ്ട് അത്ര നായർ സാബ് നീ ഇവിടുത്തെ ഓഫീസിൽ വരാതെ വീട്ടിൽ തന്നെ തടഞ്ഞു കിടക്കണത്. പിന്നെ അപ്പൊ എന്ത് നോക്കി ഓഫീസിലേക്ക് വരാം? ഞാൻ പോയി ചോദിച്ചിട്ട് വരാമ്പാ. ഇതൊന്നും ഇലവങ്ക വീട്ടെത്തിയാലും ചാവൂല. ഏയെ കുറിച്ച് പറഞ്ഞ അയാൾക്ക് പിടിക്കില്ല. ചക്കരയും പേരും പോലല്ലോ രണ്ടാളും.
എന്തോ ഇവിടെ ആകെ പൊടി ഒഴുക്കും തൂപ്പും തുടയൊന്നും ഇല്ലേ? ആ സ്വീപ്പർ വരാറില്ലേ? ആദ്യമൊക്കെ അവരെന്നും തൂത്ത് തുറച്ചിട്ടിരുന്നതാ, പിന്നെ പിന്നെ സാറിന് സ്ഥിരമായിട്ട് കാണാതായപ്പോ എല്ലാവരും കരുതി ഞാനൊരു ഒരുപ്പൊക്കെ പോയിരിക്കുന്നു അല്ലേ? അയ്യോ സാറേ അതല്ല. ആ താനിരിക്ക. എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങള്? എന്ത് വിശേഷം സാറേ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. സാറാകെ അങ്ങ് മാറിപ്പോയല്ലോ, മുഖത്തൊരു വെട്ടം വെച്ചൊക്കെ വീണ്ടും, വസ്ത്രരീതിയിൽ തന്നെ ഒരു മാറ്റം. അല്ല എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ? എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആരുതാത്തൊന്നും പറയല്ലോ സാറേ. അറിയാമടോ, എന്നെ കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കാൻ താൻ ഒരാളെ കാണൂ. എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓഫീസ് ടൈം കഴിയട്ടെ, തീരം കൂടാറുള്ള സ്ഥലത്താവാ. എന്താ? ശരി സാർ. നമസ്കാരം സാർ. നമസ്കാരം. എന്താ? കറണ്ടിനുള്ള അപേക്ഷയാണ്. വർഷം രണ്ടു കഴിഞ്ഞു ഞാൻ ഇതും കുത്തിക്കെട്ടി ഓഫീസിന്റെ പടി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഇതിനു വേണ്ടി കാശും പണം ഇറക്കി കറണ്ട് എടുക്കാനുള്ള ആവത് ഉണ്ടായിട്ടൊന്നും അല്ല. ദയവ് വിചാരിച്ച് സാർ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം. എന്താ ഇത്? അതൊന്നും വേണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. ആ കറണ്ട് അടുത്ത ആഴ്ച തന്നെ കിട്ടും. ചേട്ടൻ ധൈര്യമായിട്ട് വെക്കുള്ളൂ. ആ ഞാനല്ലേ പറയുന്നത്, ചെല്ല്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല സാർ. പുരുഷൻ സ്ത്രീയെ മോഹിക്കുന്നു, സ്ത്രീ അവൻ അവളെ മോഹിക്കണമെന്ന് മോഹിക്കുന്നു. കവി കോൾറിഡ്ജ് പറഞ്ഞതാണത്. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോൾ വെറും മോഹമല്ല, അവൾ എന്നെ മാത്രം മോഹിക്കണമെന്ന പ്രാർത്ഥനയാണ്. സാറേ അത് വേണോ? ചാക്കോ, ഞാനും ഒരു മനുഷ്യനല്ലടോ, എനിക്കുണ്ടാവില്ലേ സഹജമായ ചില ആഗ്രഹങ്ങൾ. പക്ഷേ രാധ, അവളൊരിക്കലും ഒരു നല്ല ഭാര്യ ആയിരുന്നിട്ടില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തനിക്കറിയാലോ അല്ല. എങ്കിലും മകളുടെ ക്ലാസ്മേറ്റ് എന്നൊക്കെ പറയുമ്പോ ദേവിയുടെ പ്രായമല്ലേ കാണും ആ കുട്ടിക്കും. അപ്പൊ പിന്നെ എടോ, അത്തരത്തിലുള്ളൊരു ധാർമ്മിക ബോധവും ഇപ്പോഴെന്നെ അലട്ടുന്നില്ല. ആ വലിയ വീടിന്റെ ഇരുട്ട് വീണ കോണിച്ചോട്ടിൽ സ്വയം ശവിച്ച് ചുരുണ്ടുകൂടി എന്റെ മനസ്സിൽ വെളിച്ചം വീഴ്ത്തിയത് അവളാണ്. അവൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷപ്പാമ്പിനോടുള്ള ഭയവും വെറുപ്പും നിറഞ്ഞെടുക്കുമ്പോഴും സദാചാരത്തെ നമ്മൾ മാനിക്കുന്നു. ആത്മനിന്ദയോടെ ലോകത്തെ വഞ്ചിക്കാം, പക്ഷെ മനസാക്ഷി വഞ്ചിക്കാൻ ആവില്ലടോ. മനസ്സുകൊണ്ട് ഒരായിരം വട്ടമെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ നമ്മൾ വിവാഹത്തിന് മുൻപും പിന്തു? ഇല്ലെന്ന് നെഞ്ചി കൈവച്ച് പറയാനാവോ അതെനിക്ക്? കഴിയില്ലടോ, കാരണം അതൊരു സത്യമാണ്. ആണെന്നും പെണ്ണെന്നും ഭേദമില്ലാത്തൊരു സത്യം. ഇണങ്ങാനും പിണങ്ങാനും സുഖദുഃഖങ്ങൾ പങ്കിടാനും ഉത്തമയായൊരു പങ്കാളി ഉണ്ടായിട്ട് കൂടി ജീവിതത്തിൽ എപ്പോഴൊക്കെയോ താ മനസ്സുണ്ടെങ്കിലും തെറ്റിയതിട്ടില്ലേ? അതും ശരിയാണ്. അപ്പോൾ ഞാനോ? ഇതിനൊന്നിനും ഭാഗ്യമില്ലാത്ത ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ഒരു രാത്രിക്ക് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് വേണ്ടി ശരീരം പങ്കിടാൻ തയ്യാറായ സ്ത്രീകളെ എത്ര വേണമെങ്കിലും കിട്ടും. എല്ലാം കഴിഞ്ഞാൽ കറൻസികൾ എണ്ണിക്കൊടുത്ത് കണക്കുകൾ തീർത്ത് അവസാനിപ്പിക്കാവുന്ന ബന്ധങ്ങൾ, അതല്ല അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കൊണ്ട് തീർത്താൽ തീരുന്ന ആ ആസക്തി, ആ വെറി, അങ്ങനെ ഒരു വൃത്തികെട്ട തലത്തിലേക്ക് ഞാൻ അധപ്പതിച്ചിട്ടില്ല ചക്കോ. സാറേ ഞാൻ അഭയവും സ്നേഹവും സമാധാനവും നഷ്ടപ്പെട്ട തകർന്ന ദാമ്പത്യത്തിന്റെ മുഖം പേറാൻ വിധിക്കപ്പെട്ട ഒരു ഭർത്താവിന്റെ മനസ്സ്, ആ മനസ്സിന്റെ വേദനയും പുകച്ചിലും താൻ അറിഞ്ഞിട്ടില്ല ചക്കോ. അയാളുടെ ആത്മനമ്പരങ്ങളും തനിക്കറിയാൻ കഴിയില്ല. ശരിയാണ് സാറേ, ഈ ചാക്കോക്ക് ഒന്നും അറിയില്ല. സാറിനെ പോലെ ചിന്തിക്കാനും സംസാരിക്കാനും സാറിനോട് തർക്കിച്ചു ജയിക്കാനും ഒന്നും എനിക്കറിയില്ല. ഞാനൊരു പാവം പഴയ പത്താം ക്ലാസ്സുകാരൻ. സാറിന് എനിക്കിഷ്ട ബഹുമാന, അതുകൊണ്ട് തന്നെ സാറിന് നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളൂ. എന്റെ എളിയ ബുദ്ധിക്ക് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ വിലക്കിയത്. പക്ഷെ സാറിന്റെ ഇഷ്ടവും സന്തോഷവും ഇതാണെങ്കിൽ പിന്നെ അവളോടുള്ള എന്റെ ഇഷ്ടം സ്നേഹം അത് പിന്നെ ഞാൻ എങ്ങനെ അവളൊന്ന് അറിയിക്കും? ഒരബദ്ധം പറ്റിയത് പറ്റി. നാലാൾ അറിയിച്ച് നാറ്റിക്കാനുള്ള ദുർബുദ്ധി ആ കുട്ടിക്ക് തോന്നാത്തത് സാറിന്റെ ഭാഗ്യം. ചാക്കോ എന്ത് ചെയ്യടോ? എല്ലാറ്റിനും വഴിയുണ്ട്.
അല്ല, സാറ് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. തനിക്കെന്നറിയില്ലേ. നല്ല കാര്യം. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നടന്ന ഭീഷണി യാത്ര തെറ്റൊന്നല്ല സാറേ. ടെൻഷൻ എന്നൊക്കെ ഒരു റിലീഫ് ആവുകയും ചെയ്യും. സാറിന് വിരോധമല്ലെങ്കിലേ നമുക്കൊന്നിച്ചാകാം കമ്പനി. വേണ്ടടോ, അതൊക്കെ വലിയ പൊല്ലാപ്പാകും. എന്ത് പൊല്ലാപ്പ്? സാറ് വന്നേ. സാറേ ഇപ്പൊ എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? എല്ലാവരുടെ ജീവിതത്തിലുണ്ട് സാറേ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങള്. ആരും തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം. അവനവന്റെ ചുമടിനാണ് കൂടുതൽ ഭാരം എന്നാ എല്ലാവരും കരുതുന്നത്. എന്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ ആരോടും പറയാറില്ല. പറഞ്ഞിട്ടുണ്ട് വിശേഷം. മനസ്സ് നീറുമ്പോ ദേ ഇതുപോലെ രണ്ടെണ്ണകത്താക്കും. ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ രസം വേണ്ട സാറേ. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞതും കൊണ്ട് തൃപ്തിപ്പെടുന്നവളാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന്. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു നല്ല ഭാര്യയാവാൻ കഴിയൂ, ഒരു നല്ല അമ്മയാവാൻ പറ്റൂന്ന്. അത് ശരിയാ. ശരിയാണോ താൻ പറഞ്ഞത്? അയ്യോ സാറേ, നേരെ വൈകി. ഇനി മതി, ഇനി മതി. നീ ആ വണ്ടി ഷെഡി ചെയ്തിട്ടു നീ വയ്ക്കോ. ശരി. ഐ എം സോറി സോഫി, ഐ എം ലിറ്റിൽ ലേറ്റ്. ദൈവങ്ങളെന്ത്? ഫ്ലവർ ഷോയ്ക്ക് പോയി. നീ എന്താ പോവാഞ്ഞു? എന്തോ പോവാൻ തോന്നിയില്ല. അങ്കിൾ കുടിച്ചിട്ടുണ്ടോ? Just for a company's sake. Only 2 pegs, that's all. ജോലിയുടെ ക്ഷീണം മാറ്റാമെന്ന് സുവർണോട് ഞാൻ പറഞ്ഞു. സത്യത്തിൽ ഞാൻ കുടിച്ചത് സ്നേഹം എന്താണെന്ന് അറിയാവുന്നവർക്കല്ലേ അതൊക്കെ മനസ്സിലാവും. അങ്കിൾ ഊണ് കഴിക്കുന്നില്ലേ? സോഫി കഴിച്ചോ? ഞാൻ, എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. എങ്കിൽ വാ, നമുക്ക് ഒന്നിച്ചു കഴിക്കാം. സോഫി എന്നോട് ദേഷ്യമുണ്ടോ? ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അതെന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. ഞാൻ അങ്ങനെ ചെയ്യരുതായി. തെറ്റാ, 100% തെറ്റ്. തെറ്റ് പറ്റാത്തവരാരും ഇല്ലല്ലോ. ക്ഷമിക്കാത്തവരും. ഇനി അങ്കിൾ മദ്യപിക്കരുത്. ഞാനിപ്പ അങ്ങോട്ട് കേറുന്നില്ല. അതെന്ത് പണിയാ? ഒന്ന് കേറിയിട്ട് പോ സാറേ. ഈ വീട്ടിൽ മേനോൻ സാറിന് കേറണമെങ്കിൽ നിന്റെ സപ്പോർട്ട് ആവശ്യമില്ല, മനസ്സിലായോ? കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് കാര്യമാക്കണ്ട. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you.
ശ്വാസം പിടിക്കാൻ. എടാ ലോപസേ, ഉറങ്ങാൻ പോയെങ്കിലും സമാധാനം തന്നൂടെ. അത് എടാ അളിയാ, ഞാനൊരു സ്വപ്നം കണ്ടതാണ്. ഓ, അവന്റെ ഒരു സ്വപ്നം. കേറി കിടന്നുറങ്ങടാ, നീ കിടന്നു ഉറങ്ങാൻ നോക്കണം. കഴുത സോഫി, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ സുഖമില്ലായിരുന്നോ? നീ വളഞ്ഞു മൂക്കി പിടിക്കാതെ കാര്യം തുറന്നു പറ. എടാ അളിയാ, സോഫി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. നീയും ദേവിയും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ. എടാ, റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഒരു പെൺകുട്ടി ഒരാൾ ഇഷ്ടപ്പെടുന്നത്. ദേവി പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത്ര സ്ട്രോങ് അല്ല. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മണ്ണാൻ കേട്ടാ, ഞാൻ മണലാരണ്യത്തിൽ കിടന്ന് അവളെ അവളുടെ കുടുംബത്തോടെ വിലക്ക് മേടിക്കാൻ അവളൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തിനാടാ കാശ്? എടാ, നിന്റെ ഫിലോസഫിയൊക്കെ കൊള്ളാം, പക്ഷെ ഔസേപ്പച്ചനെ അന്നമ്മച്ചേർത്തേക്കും അത് ദഹിക്കോ? ദഹിച്ചില്ലെങ്കിൽ നീ അത് ദഹിപ്പിക്കണം. അളിയാ, കല്യാണത്തിന്റെ തലേന്നുള്ള ബാച്ചിലേഴ്സ് പാർട്ടിയുടെ ചെലവ് വരെ ഞാൻ വഹിച്ചോളാം. ഒരു സ്പാർക്കി ഉന്തിന്റെ കൂടെ ഒരു തള്ളും, ബാക്കി ഞാൻ ഏറ്റു. നിന്റെ ഒരു സ്പാർക്കി ശരി നോക്കട്ടെ, വിഷമിക്കണ്ട. ആ പിന്നെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട്. അത് ഞാൻ ഏറ്റു, എന്റെ കാര്യം നീ മറക്കണ്ട. ഒക്കെ ഞാൻ ഏറ്റു. ദേ, ട്രെയിന് സമയമായി, നീ കേറ്. വിട്ടു വിട്ടു വിട്ടു. Yeah.
എനിക്കൊരു പണി മാത്രമേ അറിയൂ, നിന്നെ സ്നേഹിക്കാൻ. ദേവി, നീ വീട്ടിലേക്കല്ല, പറയുന്നതനുസരിച്ചാ മതി. ഹരിദാസ് കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. തനിക്കും അറിയാലോ സാർ. ഞാൻ ആകെയുള്ളത് ആണായിട്ടും പെണ്ണായിട്ടും എന്റെ അവസ്ഥ എന്റെ മോൾക്കുണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പുതിയൊരു ജീവിതം ആരംഭിക്കുന്നതുവരെ ഒരു വിശുദ്ധ ഗ്രന്ഥം പോലെ നെഞ്ചിൽ അടക്കി പിടിക്കണം തന്നെ ആശ. അങ്കിൾ വിചാരിക്കുന്ന പോലെയല്ല ഞങ്ങളുടെ ബന്ധം. പരസ്പരം ഇഷ്ടപ്പെട്ടു പോയി. അവളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. സന്ദീപിനെ എനിക്കും ഇഷ്ടാ, പക്ഷേ തന്റെ വീട്ടുകാരെ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ഇഷ്ടം തന്നെയാ വീട്ടുകാരുടെയും ഇഷ്ടം. ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്കും സമ്മതമാണ്. എങ്കിൽ ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചുറപ്പിച്ച് ഒരു മുഹൂർത്തം കുറിക്കും. അതുവരെ എന്താ സമ്മതായ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. താൻ ഫ്രീ ആണെങ്കിൽ ഒരു കമ്പനി തരാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ. ഏതായാലും വന്നത് നന്നായി. എന്റെ മനസ്സൊന്ന് ഫ്രീ ആയല്ലോ. എന്റെ കയ്യിൽ നിന്ന് വിലയിതാക്കി എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന കറണ്ട് മീറ്ററിന് ഞാൻ വാടക കൂടെ തരണെന്ന് പറയുന്നതേ ഇത് മറ്റടുത്ത നിയമമാ സാറേ. പറ എന്റെ മെക്കത്തെ കയറാതെ ചോദിക്കുന്നിടത്ത് പോയി ചോദിക്കും. വേണമല്ലേ ഏത് മറ്റേനോടാണ് ചോദിക്കുന്നത്? നിന്റെ ആനക്കാരനോടോ? ദേ അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായി രേഖാമൂലം അറിയിക്കുക. അത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് തന്നെ സാറേ വന്നിരിക്കുന്നത്. ഇതാ പരാതി. ഇങ്ങനൊരു ചീര കള്ളാസിൽ പരാതി എഴുതിയാൽ വാങ്ങുന്ന കാലം കഴിഞ്ഞു നിർത്തി.
50 രൂപ കൊടുത്ത് നിർദ്ദിഷ്ട ഫോം വാങ്ങി അതിൽ വേണം പരാതി തരാൻ. എങ്കിലേ സ്വീകരിക്കൂ. 50 രൂപയോ? എത്ര നിസ്സാരം. ഞങ്ങളെ പോലുള്ളവർ സംഘ് കളിക്ക ഉണ്ടാക്കുന്ന കാശേ കരണ്ട് ചാർജെന്നും മീറ്റർ വാടകയെന്നും പിഴയെന്നും പറഞ്ഞ് കൈപ്പറ്റിക്കൊണ്ട് ശമ്പളവും കൈനിറിയ കിമ്പളവും വാങ്ങിക്കും നിങ്ങൾക്കൊന്നേ. 50 ഉലുവാന്ന് കേട്ടാ മൂത്രം വിലങ്ങില്ല, പക്ഷേ ഞങ്ങൾക്ക് വിലങ്ങും. ഒരു പരാതി ബോധിപ്പിക്കാൻ 50 രൂപയുടെ പ്രമാണം വേണം പോലും. വേണ്ടടോ, ഞങ്ങൾ ഇട്ടത്ത് വരണോളാ. പക്ഷെ ഒന്നും ഓർത്തോ, ഇന്ന് ഞാൻ നാളെ നീ. ഇത് വചനമാണ് വചനം, അത് മറക്കണ്ട നീ. ഇന്നലെ ഡാഡി വന്ന് കയറിയപ്പോ എന്റെ തൊലി ഒരിഞ്ഞു പോയി. അതേതായാലും നന്നായി, ഊരി പോയതുപോലെ അണിയിച്ചു തരാന്ന് ഡാഡി സമ്മതിച്ചല്ലോ. ഏതായാലും ഞാൻ വിചാരിച്ച പോലുള്ള ആളല്ല എന്നിട്ട് ഡാഡി, നല്ലൊരു മനസ്സിനുടമയാ, സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. ആ പിന്നെ ഇനിയുള്ള കൂടിക്കാഴ്ചയൊക്കെ മാരേജ് കഴിഞ്ഞിട്ട് മതിയെന്ന ഡാഡിയുടെ കൽപ്പന. എന്നാ കൽപ്പന ലംഘിക്കണ്ട, വാ പോവാ. ആ
തെറ്റ് നമ്മളിപ്പോ ചെയ്തത് അങ്ങയോടൊപ്പം ഞാൻ ഇനി ദേവികയുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കും.
മനുഷ്യൻ ദുർബല നടുകൂട്ടി, അവന് ചുറ്റും ചില ദുർബല നിമിഷങ്ങളുണ്ട്. അങ്കിൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ചെയ്ത തെറ്റിന് ന്യായീകരണം ഒന്നും ആവില്ല. ഏതോ ഒരുതരം മൃഗതൃഷ്ണ, അതാണ് അല്പം മുമ്പ് നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഭാര്യയുണ്ടായിട്ടും വർഷങ്ങളായി ഒരേ മുറിയിൽ അമർത്തപ്പെട്ട വികാരങ്ങളുമായി ഭാര്യയെ നോക്കി കണ്ടുറങ്ങേണ്ടി വന്നൊരു ഭർത്താവിന്റെ മാനസികാവസ്ഥ നിനക്കറിയില്ല കുട്ടി. ഒരു സ്ത്രീയുടെ സ്നേഹത്തിന് വേണ്ടി, പരിലാലനത്തിന് വേണ്ടി ദാഹിച്ച എന്നോട് നീ കാണിച്ച സ്നേഹവും സഹതാപവും അറിയാതെ അതിൽ ഞാൻ എല്ലാം മറന്നു. എന്നെ, എന്റെ ഭാര്യയെ, മകളെ, കുടുംബത്തെ, എല്ലാം, എല്ലാറ്റിനെയും, എല്ലാറ്റിനെയും മറന്നു. ക്ഷമിക്കൂ, ഇനി നമുക്ക് രക്ഷപ്പെടാം, ഒരു വഴിയേ ഉള്ളൂ.